നമസ്കാരം. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. കുട്ടികൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന അങ്കലാപ്പ് ചെറുതല്ല. പനി വരുമ്പോൾ സന്നി വരുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. സന്നി ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലരിലും ഭീതി ഉണർത്തുന്നു. ചിലപ്പോഴെങ്കിലും സന്നി വരുമ്പോൾ കുട്ടികളെ മുറുകെ പിടിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇത് ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. ഭാഗ്യവശാൽ പനിയോടൊപ്പം ഉണ്ടാകുന്ന സന്നി സാധാരണയായി കാര്യമായ ദോഷഫലങ്ങൾ സൃഷ്ടിക്കുന്നില്ല. ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന സന്നി സാധാരണഗതിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാറില്ല. പനിയോടൊപ്പം കുട്ടികളിൽ ഉണ്ടാകുന്ന സന്നിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും സന്നി വരുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും സന്നി വരെ എങ്ങനെ നോക്കാം എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കുന്നത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഗുണം ചെയ്യും. പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സാധാരണഗതിയിൽ 38 ഡിഗ്രി സെൽഷ്യസ് അഥവാ 100.4 ഡിഗ്രി ഫാരൻഹീറ്റിനേക്കാൾ ഉയർന്ന പനിയോടൊപ്പം സന്നി ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ ശരീരം ആകെ മുറുകുകയും കോച്ചുവലിക്കുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്യും. പനിയോടൊപ്പം ഉണ്ടാകുന്ന സന്നിയെ ലളിതമെന്നും സങ്കീർണമെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. പനിയോടൊപ്പമുള്ള ലളിതമായ സന്നിയാണ് ഏറ്റവും സാധാരണമായ തരം. ഇതിൽ ഏതാനും സെക്കൻഡുകൾ മുതൽ ഏതാണ്ട് 15 മിനിറ്റ് വരെ സന്നി നീണ്ടു നിന്നേക്കാം. പനിയോടൊപ്പമുള്ള ലളിതമായ സന്നി 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ആവർത്തിക്കാറില്ല. മാത്രവുമല്ല, ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായി സന്നി ഉണ്ടാകുന്നുമില്ല. അതേസമയം പനിയോടൊപ്പമുള്ള സങ്കീർണമായ സന്നി ഏതാണ്ട് 15 മിനിറ്റിലധികം നീണ്ടു നിൽക്കും. സങ്കീർണമായ സന്നി 24 മണിക്കൂറിനുള്ളിൽ ഒന്നിലധികം തവണ ഉണ്ടാകുന്നു. മാത്രവുമല്ല, സന്നി പലപ്പോഴും കുട്ടിയുടെ ശരീരത്തിൻ്റെ ഒരു വശത്ത് മാത്രം ഒതുങ്ങുന്നു. സങ്കീർണമായ സന്നി പനി ആരംഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ പലപ്പോഴും വീണ്ടും ഉണ്ടാകുന്നു. പനിയോടൊപ്പമുള്ള സന്നി ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്നു എങ്കിൽ പോലും കഴിയുന്നത്ര വേഗം കുട്ടിയെ ഡോക്ടറെ കാണിക്കുക. സന്നി 5 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ അല്ലെങ്കിൽ സന്നിയോടൊപ്പമുള്ള ഛർദി, കഴുത്തിന് മുറുക്കം, ശ്വസന പ്രശ്നങ്ങൾ, അമിതമായ ഉറക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടിയെ എത്രയും വേഗം എമർജൻസി റൂമിലേക്ക് മാറ്റേണ്ടി വരാം. സാധാരണയായി ശരീര താപനില സാധാരണയേക്കാൾ ഉയരുമ്പോഴാണ് സന്നിക്ക് കാരണമാകുന്നത്. താരതമ്യേന ചെറിയ തോതിലുള്ള പനി പോലും സന്നിക്ക് കാരണമാകും. സാധാരണയായി വൈറൽ അണുബാധ മൂലം ഉണ്ടാകുന്ന പനി സന്നി ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. എന്നാൽ ബാക്ടീരിയ അണുബാധം മൂലം ഉണ്ടാകുന്ന പനിയോടൊപ്പം സന്നി ഉണ്ടാകുന്നത് താരതമ്യേന കുറവാണ്. ചില ഘടകങ്ങൾ പനിയോടൊപ്പം സന്നി ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സാധാരണയായി 6 മാസത്തിനും 5 വയസ്സിനുമിടയിൽ പ്രായമുള്ള കുട്ടികളിലാണ് കൂടുതലായും പനിയോടൊപ്പം സന്നി ഉണ്ടായി കാണുന്നത്. സന്നി വരുവാനുള്ള അപകട സാധ്യത ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ഏതാണ്ട് 12 മാസത്തിനും 18 മാസത്തിനുമിടയിൽ പ്രായമുള്ള കുട്ടികളിലാണ്. ചില കുട്ടികൾക്ക് പനിക്കൊപ്പം സന്നി ഉണ്ടാകുവാനുള്ള കുടുംബ പ്രവണത പാരമ്പര്യമായി ലഭിക്കുന്നു. പനിയോടൊപ്പം സന്നി ഉണ്ടാകുന്ന കുട്ടികളിൽ സ്ഥിരമായ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കുന്നില്ല. പനിയോടൊപ്പം ഉണ്ടാകുന്ന ലളിതമായ തരത്തിലുള്ള സന്നി ഗുരുതരമായ അന്തർലീനമായ തകരാറുകൾ ഒന്നും സൃഷ്ടിക്കുന്നില്ല. മസ്തിഷ്കാഘാതം, ബൗദ്ധിക വൈകല്യം അല്ലെങ്കിൽ പഠന വൈകല്യങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ലളിതമായ തരം സന്നി വഴിവെക്കുന്നില്ല. പനിയോടൊപ്പം ഉണ്ടാകുന്ന സന്നിയുടെ ഏറ്റവും സാധാരണമായ സങ്കീർണത ആവർത്തിച്ചുണ്ടാകുന്ന സന്നിയാണ്. താരതമ്യേന ചെറിയ തോതിലുള്ള പനിയോടൊപ്പം സന്നി ഉണ്ടാകുക, പനിയുടെ ആദ്യ ലക്ഷണമായി തന്നെ സന്നി ഉണ്ടാകുക, അടുത്ത ബന്ധുക്കളിൽ പനിയോടൊപ്പം ഉണ്ടാകുന്ന സന്നിയുടെ കുടുംബ പാരമ്പര്യം കാണുക, ആദ്യമായി സന്നി ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ പ്രായം 12 മാസത്തിൽ താഴെയായിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളുള്ള കുട്ടികളിൽ പനി ഉണ്ടാകുമ്പോൾ സന്നി വരുവാനുള്ള സാധ്യത കൂടുതലാണ്. സന്നി പലപ്പോഴും പനിയുടെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകുന്നു. അതിനാൽ അത് തടയുന്നതിനായി പനിയുടെ തുടക്കത്തിൽ തന്നെ മരുന്നുകൾ നൽകുക. അപൂർവമായി സന്നി തടയുവാൻ നിർദ്ദേശിക്കുന്ന ആന്റി കൺവാലസന്റ് മരുന്നുകൾ ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ഈ മരുന്നുകൾക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. പനിയോടൊപ്പം സന്നി വരുന്ന കുട്ടികളിൽ അപസ്മാരത്തിൻ്റെ സാധ്യത വിലയിരുത്തുന്നതിനായി കുട്ടിയുടെ മെഡിക്കൽ ചരിത്രവും വളർച്ചാ ചരിത്രവും ശ്രദ്ധാപൂർവം അവലോകനം ചെയ്യുന്നു. പനിയോടൊപ്പം സന്നി വരുന്ന കുട്ടികളിൽ അപസ്മാരത്തിൻ്റെ സാധ്യത വിലയിരുത്തുന്നതിനായി കുട്ടിയുടെ മെഡിക്കൽ ചരിത്രവും വളർച്ചാ ചരിത്രവും ശ്രദ്ധാപൂർവം അവലോകനം ചെയ്യുന്നു. വാക്സിനേഷൻ ഷെഡ്യൂൾ വൈകിയതോ അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറഞ്ഞതോ ആയ കുട്ടികളിൽ ഗുരുതരമായ അണുബാധകൾ ഉണ്ടോ എന്നറിയുവാനായി രക്തപരിശോധന, മൂത്രപരിശോധന, മെനിഞ്ചൈറ്റിസ് പോലെയുള്ള കേന്ദ്ര നാഡീവ്യൂഹ അണുബാധയുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ലംബാർ പഞ്ചർ തുടങ്ങിയ പരിശോധനകൾ ശുപാർശ ചെയ്തേക്കാം.
കുട്ടികളിൽ അസാധാരണമായ വലിപ്പമുള്ള തല, അസാധാരണമായ ന്യൂറോളജിക്കൽ മൂല്യനിർണയം, തലയോട്ടിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ, അസാധാരണമായ വിധം ദീർഘനേരം നീണ്ടു നിൽക്കുന്ന സന്നി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടിയുടെ മസ്തിഷ്കം പരിശോധിക്കുവാൻ MRI പരിശോധന നിർദ്ദേശിക്കാം. പനിയോടൊപ്പം ഉണ്ടാകുന്ന സന്നി മിക്കവാറും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സ്വയം നിൽക്കുന്നു. കുട്ടിക്ക് സന്നി ഉണ്ടായാൽ കൂടെയുള്ളവർ ശാന്തത പാലിക്കണം. കുട്ടിയെ മൃദുവും പരന്നതുമായ പ്രതലത്തിൽ താഴെ വീഴാത്ത തരത്തിൽ ചരിച്ചു കിടത്തണം. ഛർദി ഉണ്ടായാൽ കുട്ടി ഛർദി ശ്വസിക്കുന്നത് തടയുവാൻ കുട്ടിയെ ഒരു വശത്തേക്ക് ചരിച്ചു കിടത്തി മുഖം വശത്തേക്ക് വയ്ക്കുക. താഴത്തെ കൈ തലയ്ക്ക് താഴെ നീട്ടിവെക്കുക. സന്നി ആരംഭിക്കുമ്പോൾ കുട്ടിയുടെ വായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്വാസമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത തടയുവാൻ അത് നീക്കം ചെയ്യണം. എത്ര സമയം സന്നി നീണ്ടു നിന്നുവെന്ന് നിരീക്ഷിക്കണം. കുട്ടിയുടെ സമീപത്തിരുന്ന് കുട്ടിയുടെ സുഖപ്രദമായ നില ഉറപ്പാക്കുക. കുട്ടിക്ക് സമീപമുള്ള കട്ടിയുള്ളതോ മൂർച്ചയുള്ളതോ വസ്തുക്കൾ നീക്കം ചെയ്യുക. ഇറുകിയതോ നിയന്ത്രിതമായതോ ആയ വസ്ത്രങ്ങൾ മാറ്റണം. സന്നിധാനം ഉണ്ടാകുന്ന ചലനങ്ങൾ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കുവാൻ ശ്രമിക്കരുത്. കുട്ടിയുടെ വായിൽ ഒന്നും വയ്ക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. സന്നി 5 മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്നുവെങ്കിലോ, ആവർത്തിച്ച് സന്നി ഉണ്ടാകുന്നുവെങ്കിലോ, അല്ലെങ്കിൽ സന്നി 5 മിനിറ്റിൽ താഴെ മാത്രമേ നീണ്ടു നിൽക്കുന്നു എങ്കിലും കുട്ടിയുടെ നില പെട്ടെന്ന് മെച്ചപ്പെടുന്നില്ല എങ്കിലോ അടിയന്തര വൈദ്യസഹായം തേടുക. കൂടുതൽ ഗുരുതരമായ രീതിയിൽ 5 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന സന്നി നിർത്തുവാൻ മരുന്നുകൾ നിർദ്ദേശിക്കുക. നീണ്ടു നിൽക്കുന്ന സന്നി 6 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടികൾ, ഗുരുതരമായ അണുബാധയ്ക്കൊപ്പമുള്ള സന്നി, അണുബാധയുടെ ഉറവിടം കണ്ടെത്തുവാൻ കഴിയാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ കുട്ടിയെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചേക്കാം. പുതിയൊരു വിഷയവുമായി വീണ്ടും എത്തുന്നതുവരെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. വീണ്ടും കാണാം. നന്ദി.